ശ്ലോകം 4. ഗിരിവ്രജപുരം ഗതാഹ, അവൻ്റെ മാഗത്ത് ആ സ്ഥാനത്തിന് ഗിരിവ്രജപുരം എന്നാണ് പറയുന്നത്. മാഗതം എന്നാണ് ശരിക്കുള്ളത്. അവിടെ ഇദ്ദേഹത്തിൻ്റെ കോട്ട നിൽക്കുന്ന, അല്ലെങ്കിൽ കൊട്ടാരം നിൽക്കുന്ന സ്ഥാനം ഗിരിവ്രജപുരം. തതിനു ദേവ യൂയം ത്രയോ, ഹേ ഭഗവൻ, നിങ്ങൾ മൂന്ന് പേരും കൂടി ഒന്നിച്ചവിടേക്ക് പോയില്ലേ? എന്നിട്ട് എങ്ങനെ പോയത്? ദ്വിജമിഷേണ, ബ്രാഹ്മണന്മാരെന്നുള്ള വ്യാജവേഷത്തിൽ. എന്നിട്ട് അവിടെ എന്ത് ചെയ്തു? യയാജ സമരോത്സവം, ഞങ്ങൾക്ക് യുദ്ധമാണ് വേണ്ടത് എന്ന് യാച്ചില്ലേ? ആരോട്? തമ്മാഗതം, ആ മഗധരാജാവായ ജരാസന്ധനോട് നിങ്ങൾ ചോദിക്കുകയുണ്ടായില്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഇവൻ കൃഷ്ണനോട് യുദ്ധം വേണമെന്ന് ചോദിച്ചില്ല? അപൂർണ സുഹൃതം ത്വമും, ഇവന് സുഹൃതം പൂർണ്ണമായിട്ടില്ല. അപ്പോൾ ഭഗവാന്റെ കൈ കൊണ്ട് മരിക്കാൻ, ഭഗവാന്റെ ആയുധം കൊണ്ട് മരിക്കാനുള്ള ഭാഗ്യമില്ല. അതാണ് ഭഗവാന്റെ കൈ കൊണ്ടോ ഭഗവാന്റെ ആയുധം കൊണ്ടോ മരിക്കുന്നത് ഭാഗ്യമാണ്, അവർക്ക് മോക്ഷമാണ്. ഇവനതില്ല. അപൂർണ സുഹൃതം ത്വമും, അവന് സുഹൃതം പൂർണ്ണമല്ലാത്തതുകൊണ്ട്. പവനജേന സംഗ്രാമയൻ, പവനജൻ, പവനിൽ നിന്ന് ജാതനായവൻ, വായുപുത്രൻ, വായുപുത്രനായ ഭീമൻ. ഭീമനുമായി, അത് അവനെക്കൊണ്ട് ഭഗവാൻ പ്രേരിപ്പിക്കുകയാണ്, ഞാൻ ഭീമനുമായി യുദ്ധം ചെയ്യാം. സംഗ്രാമയൻ, അങ്ങനെ ഭീമനുമായി യുദ്ധം ചെയ്തു. ഭഗവാനോ നിരീക്ഷ സഹ ജിഷ്ണുനാ, ജിഷ്ണു അർജുനൻ, അർജുനൻ്റെ കൂടെ അങ്ങനെ ഇരുന്ന് കാണുകയാണ്. എങ്ങനെ? രാജയുദ്ധ്വാ സിതഹ, അപ്പോൾ രണ്ട് രാജാക്കന്മാർ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ മറ്റ് രാജാക്കന്മാർ നോക്കിക്കൊണ്ടിരിക്കും, കാണും. അതാണ് രാജയുദ്ധ്വാ സിതഹ, രാജാക്കന്മാർ യുദ്ധം ചെയ്യുന്നതിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന മധ്യസ്ഥ ഭാവന. രണ്ടുപേരുടെ ഭാഗത്തും ഇല്ല, നിങ്ങൾ നിങ്ങളുടെ ശക്തി പോലെ ചെയ്തോളി. രണ്ടുപേരുടെ ഭാഗത്തും ചേരാതെ കണ്ട് അർജുനനും കൃഷ്ണനും കൂടി ആ യുദ്ധം, ദ്വന്ദ്വയുദ്ധം, ജരാസന്ധനും ഭീമനുമായുള്ള ദ്വന്ദ്വയുദ്ധം നോക്കി നോക്കും. ദ്വന്ദ്വയുദ്ധമാണ് എന്ന് പറഞ്ഞുവെങ്കിലും ആദ്യം ഭീമ, മറ്റേ ജരാസന്ധൻ ഗദ കൊണ്ടുവന്നു. നല്ല ഗദ ഭീമന് തന്നെ കൊടുത്തു. അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് ജരാസന്ധന്. താനും ഗതിയെടുത്തു, രണ്ടുപേരും കൂടി ഗതായുദ്ധം ആദ്യം ആരംഭിച്ചു. പിന്നെ ഗത രണ്ടും പൊട്ടി, അപ്പോഴാണ് അവർ ദ്വന്ദ്യുദ്ധം കൈ മൽപ്പിടുത്തം തുടങ്ങിയത്. അശാന്ത സമരോദ്ധതം, അങ്ങനെ ഈ മൽപ്പിടുത്തമുണ്ടല്ലോ, അത് അശാന്തം, ഒരിക്കലും ശാന്തമാവുന്നില്ല. എത്ര ദിവസം? 27 ദിവസം. 27 ദിവസം ആ യുദ്ധം ശാന്തമാകാതെ നടക്കണു. 27-ാമത്തെ ദിവസം ഭഗവാനോട് ഭീമൻ പറഞ്ഞു, എനിക്ക് ജയിക്കാൻ സഹായിക്കും തോന്നുന്നില്ല. ഏ ഇല്ല ഏട്ടാ, ഏട്ടനങ്ങനെ ദുഃഖിക്കണ്ട, നിലക്കൊന്ന് തൊട്ട് തല്ലോടിക്കൊടുത്തു, പിറ്റേ ദിവസം യുദ്ധത്തിന് അയച്ചു. അവിടെയും യുദ്ധം തീർന്നു, ജയിക്കണില്ല. അപ്പോൾ ഒക്കെ കൃഷ്ണനെ എങ്ങനെ നോക്കും? കൃഷ്ണനെ നോക്കും. അപ്പോൾ ഇവർ പുറത്താണ് യുദ്ധം നടക്കുന്നത്, ഒരു തൈ ചെടിയുണ്ട്, അതിൻ്റെ ഒരു കമ്പ് പൊട്ടിച്ച് ഉണ്ടാക്കി കാണിച്ചു. വിടവ പാടന സജ്ഞയ, ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പിനെ രണ്ടാക്കി പിളർത്ത് രണ്ട് ഭാഗത്തേക്ക് ആ കമ്പിനെ എറിഞ്ഞു, ഇതുപോലെയാണ് ചെയ്യേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തു. അപൂർണ സുഹൃതം ത്വമും പവനജേന സംഗ്രാമയൻ, അല്ല അത് കഴിഞ്ഞല്ലോ അല്ലേ, നിരീക്ഷ സഹജിഷ്ണുന ത്വമപി രാജയുദ്ധ്വാസിത, രാജാക്കന്മാർ യുദ്ധം ചെയ്യുമ്പോൾ നോക്കി നിൽക്കുന്ന പോലെ കൃഷ്ണ പറഞ്ഞു നിന്നു. ശ്ലോകം 5. അശാന്ത സമരോദ്ധതം, അപ്പോൾ 27 ദിവസമായിട്ടും യുദ്ധം കഴിഞ്ഞപ്പോഴാണ്
ഭഗവാൻ ഭീമനെ അനുഗ്രഹിച്ച് ഈ വിധത്തിൽ 28-ാമത് ദിവസം യുദ്ധം നടക്കുമ്പോൾ വിടപാടനാസപ്നയ കൊമ്പ് ചെറിയൊരു കമ്പ് പൊട്ടിച്ച് രണ്ടാക്കി കീറി രണ്ട് ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞ് കാണിച്ചു. അപ്പോൾ ഭീമൻ മനസ്സിലായി. ഭീമൻ ഉടനെ തന്നെ അവനെ ഇതാവാണ് പവനജേന നിഷ്പാടിതം. അവൻ ഉടനെ വീഴ്ത്തുകയാണ്, ജരാസന്ധനെ വീഴ്ത്തുകയാണ്. എത്രയായാലും ഭീമൻ ചെറുപ്പമാണ്, ജരാസന്ധൻ പ്രായമായ ആളാണ്. വീഴ്ത്തി ഒരു കാലിൽ അങ്ങോട്ട് ചവിട്ടി മറ്റേ കാലെടുത്ത് ആന ഓല കീറും പോലെ ഒറ്റ വലി വിടപാട മറ്റേ പവനജേന നിഷ്പാടിതം. ആ ശരീരത്തിനെ രണ്ടായി കീറി, ദ്വിധാ വിഭജ്യ എന്നാണ് പറയുന്നത്. രണ്ടായിട്ട് അതിനെ കീറി കീറി. നിപാത്യ ജലസസ്തുതം പവനജയന നിഷ്പാടിതം. അങ്ങനെ അവനെ വധിച്ചു. നിപാത്യ വിമുച്യ നൃപതീൻ മുദാ. ആ കോട്ടയിൽ ഒരു വലിയൊരു കോട്ടയിലാണ് അവരെ തടവിലിട്ടിരിക്കുന്നത്. അവിടെ പോയി അവരെ മോചിപ്പിച്ചു. മുദാസമനുഗ്രഹ്യ സന്തോഷത്തോടുകൂടി അവരെ അനുഗ്രഹിച്ചു. ഭക്തിം പരാം നിദേശിത പരമമായ ഭക്തിയെ അവർക്ക് നൽകി. പോകൂ, പോയി രാജ്യം ഭരിക്കൂ. ഇല്ല ഭഗവൻ, ഞങ്ങൾ പോകുന്നില്ല, ഞങ്ങൾക്കിനി രാജ്യത്തിലൊന്നും ആഗ്രഹമില്ല. അങ്ങയെ ഭജിച്ചുകൊണ്ടിരിക്കും. ഗതസ്പൃഹാനപി ഒരാഗ്രഹമില്ലാത്തവർ, ഞങ്ങൾക്കൊരാഗ്രഹമില്ല, അതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, പാടില്ല, നിങ്ങൾക്ക് ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാരാണ്. അങ്ങനെയുള്ള രാജാക്കന്മാരാണ് ഭൂമി പരിപാലിക്കാൻ വേണ്ടി, രാജ്യം ഭരിക്കാൻ വേണ്ടി വേണ്ടത്. നിങ്ങൾ പോയി നന്നായി ഭരിക്കൂ, സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മാർഗത്തിൽ നിങ്ങൾ ഭരിക്കൂ എന്ന് പറഞ്ഞവരെ ധർമ്മഗുപ്തിയെ ഭുവഹ. ധർമ്മത്തിൻ്റെ മാർഗത്തിൽ ധർമ്മത്തെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ പോവുക തന്നെ വേണം എന്ന് പറഞ്ഞ് അവരെ അയച്ചു. അവരോട് എല്ലാവരോടും പറഞ്ഞു, ഇങ്ങനെ രാജസൂയാകും നടക്കേണ്ടത്, നിങ്ങൾക്ക് വരാം ആ സമയത്ത് എന്ന് പറഞ്ഞ് അവരെ അനുഗ്രഹിക്കുകയുണ്ടായി. അനുഗ്രഹിച്ച് ഇവൻ്റെ ജരാസന്ധൻ്റെ മകനെ രാജാവാക്കി വാഴിച്ചു. എന്തായാലും മകനെ രാജാവാക്കി, മഗധ രാജ്യത്തെ രാജാവാക്കി വാഴിച്ചിട്ടാണ് ഭഗവാൻ അവിടുന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയത്. ജരാസന്ധനെ വധിച്ചതിന് ശേഷം രാജാക്കന്മാരെ എല്ലാവരെയും മോചിപ്പിച്ച് പുത്രനായ സഹദേവനെ രാജാവായി വാഴിച്ചു.